ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സെമി ക്രിയേഷൻസ് ഭൂമിയിലെ സ്വർഗമായ കാശ്മീരിലേക്കൊരു യാത്ര പോകുക എന്നത് എൻ്റെ ഒരു സ്വപ്നമാണ് നമ്മുടെ ചെമ്പ്ര അല്ലെങ്കിൽ മീശപ്പുലി മുകളിൽ നിന്ന് നോക്കുമ്പോൾ ദൂരെ മഞ്ഞുമലകളും അങ്ങ് താഴെ പച്ച പുതച്ച താഴ്വരകളും ഇതിൻ്റെ ഇടയിലായി ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന പൈൻമരങ്ങളുടെ തലപ്പുകളും താഴ്വാരൻ നിറയെ മനോഹരമായ കുടിലുകളും ഒന്ന് സങ്കല്പിച്ചു നോക്കൂ ഈ താഴ്വരയുടെ നടുക്ക് കൂടി ഒരു എമറാൾഡ് ഗ്രീൻ മരതകപ്പച്ച നിറമുള്ള നദിയും അതിൻ്റെ വലത് വശത്തുകൂടി കുറച്ച് കുതിരകളും ആട്ടിൻപറ്റവും പിന്നെ ആപ്പിളും വാൾനട്ടും നിറഞ്ഞ മരങ്ങളും ഹോ ഇതെല്ലാം കൂടി ഒരുമിച്ച് വന്നാൽ അതാണ് സ്വർഗം ഏറെക്കുറെ ഇതേ കാഴ്ചകളുള്ള നിരവധി സ്ഥലങ്ങൾ കാശ്മീരിലുണ്ടെങ്കിലും ഏറ്റവും പ്രസിദ്ധമായ മൂന്ന് സ്ഥലങ്ങൾ മാത്രം ഇവിടെ പറയാം പെഹൽഗം ശ്രീനഗർ നിന്ന് ഏകദേശം നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരെ നേരത്തെ പറഞ്ഞ കാഴ്ചകളെല്ലാമുള്ള ഒരു വിസ്മയലോകം ആട്ടിടയന്മാരുടെ ഗ്രാമം എന്ന് അറിയപ്പെടുന്നു എമറാൾഡ് ഗ്രീൻ നിറമ നിറമുള്ള ലിഡ്സർ നദിയാണ് ഏറ്റവും ഭംഗി ഒരു ദിവസം എങ്കിലും ഇവിടെ സ്റ്റേ ചെയ്യണം ഭംഗിയുള്ള നിരവധി റിസോർട്ടുകൾ ഇവിടെയുണ്ട് സീസൺ സമയത്ത് ആയിരത്തി മുതലാണ് റെൻറ്റ് പെഹൽഗാം എത്തിയാൽ പിന്നെ അങ്ങോട്ട് ലോക്കൽ ടാക്സി മാത്രമേ കടത്തിവിടുകയുള്ളൂ ആരുവാലി ബെറ്റാപ് വാലി ചന്ദൻവാരി എന്നിവയാണ് ഇവിടെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലങ്ങൾ ഈ മൂന്ന് സ്ഥലവും ഒരു ലോക്കൽ ടാക്സിയിൽ ഒറ്റ ദിവസം കൊണ്ട് കവർ ചെയ്യാം രണ്ടായിരം രൂപയാണ് വാടക അടുത്തത് സോനാ മാർഗ് ശ്രീനഗർ നിന്ന് കാർഗിൽ റൂട്ടിൽ എഴുപത് കിലോമീറ്റർ ദൂരെ മെയിൻ റോഡിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ദൂരെയുള്ള താജിവാസ് ഗ്ലേഷ്യർ ആണ് പ്രധാന ആകർഷണം കുതിരക്കാർ ചുറ്റും കൂടുമെങ്കിലും അവരെ ഒഴിവാക്കി നടന്നുപോയി പോയി കാണാവുന്നതേയുള്ളൂ സ്റ്റേ ചെയ്യേണ്ട ആവശ്യമില്ല മൂന്നാമത്തത് ഗുൽമാർഗ് ലോകത്തിലെ ഏറ്റവും നീളമുള്ള കേബിൾ കാർ ആണ് ഇവിടുത്തെ മുഖ്യ ആകർഷണം ഗുൽമാർഗ് മുതൽ കണ്ടോരി വരെ ഒന്നാം ഭാഗം അവിടെ നിന്ന് അഫർവറ്റ് മഞ്ഞുമലയുടെ മുകളിൽ വരെ രണ്ടാമത്തെ ഭാഗം മൊത്തം ടിക്കറ്റ് ചാർജ് ആയിരത്തി രൂപ തെളിഞ്ഞ കാലാവസ്ഥ ആണെങ്കിൽ അങ്ങ് ദൂരെ പാക് അധിനിവേശ കാശ്മീർ വരെ കാണാൻ പറ്റും ഓൺലൈൻ ബുക്കിംഗ് ഉണ്ട് അല്ലെങ്കിൽ വളരെ നേരത്തെ തന്നെ പോയി ക്യൂ നിൽക്കുക കാലാവസ്ഥ മോശമായി തോന്നിയാൽ അന്ന് അവധിയായിരിക്കും ഇതുകൂടാതെ ഡ്രാങ്ക് സ്ട്രോബെറി വാലി നിങ്കിൾ നല്ല തുടങ്ങി നടന്നു കാണാവുന്ന കുറേ ചെറിയ സ്ഥലങ്ങളുണ്ട് ശ്രീനഗർ ലോക്കൽ ചാഷ്മെ ഷാഹി നിഷാദ് ബാഗ്ബാരി മഹൽ തുടങ്ങിയ മുഗൾ ഗാർഡൻ ഹസ്രത് ബാൽ പള്ളി ശങ്കരാചാര്യ ഹിൽസ് പിന്നെ ദാൽ ലേക്ക് എന്നിവയാണ് ലോക്കൽ അട്രാക്ഷൻസ് ശ്രീനഗർ ലോക്കൽ ദൂരെ കാണുന്ന സബർവാൻ മഞ്ഞുമലകളുടെ പശ്ചാത്തലമാണ് ഇവയുടെ എല്ലാം ഭംഗി കൂട്ടുന്നത് ഒരു ഓട്ടോയിൽ കാണാൻ നാനൂറ് രൂപയിൽ താഴെ മതിയാകും വൈകുന്നേരമാണ് ഡാൽ ലേക്ക് കൂടുതൽ ആകർഷകം പറ്റുമെങ്കിൽ ചാർച്ചിനാർ വരെ പോകുക താമസം റൂം റെൻറ്റ് ആണ് ചിലവ് കൂടാൻ പ്രധാന കാരണം ശ്രീനഗറിൽ നാന്നൂറ് രൂപയ്ക്കും ഡോർമെറ്ററി അല്ലെങ്കിൽ ഹൗസ് ബോട്ട് റൂം കിട്ടും ടി ആർ ടിആർസിയുടെ അടുത്ത് രാജ്ബാഗ് എന്ന സ്ഥലമാണ് കൂടുതൽ സൗകര്യം ഹൗസ് ബോട്ട് ലേശം കൗതുകം കൂടുതൽ ഉള്ളവർക്ക് മാത്രം ഇഷ്ടപ്പെടും കാരണം ഡാൽ അല്പം ഉള്ളിലായാണ് ഹൗസ് ബോട്ടുകൾ ചെറിയ വള്ളത്തിൽ കയറിയാണ് കരയിലേക്കും ബോട്ടിലേക്കും എത്തുന്നത് ഇത് വല്ലാത്ത സ്വാതന്ത്ര്യക്കുറവുണ്ടാക്കും കായൽ മലിനീകരണം വേറെ കുറെ കൂടി വൃത്തിയുള്ളത് കുറച്ചു ദൂരെയുള്ള നഗീൽ ലേക്കിൽ ആണ് റേറ്റ് കൂടുതലാണ് ഇവിടെ മറ്റ് ടൂറിസ്റ്റ് സ്ഥലങ്ങളിലും നിരവധി ഹോട്ടൽസ് ഉണ്ടെങ്കിലും വാടക വളരെ കൂടുതലാണ് സീസണിൽ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം തൊട്ട് മുകളിലേക്ക് നേരത്തെ ബുക്ക് ചെയ്ത് തന്നെ പോകുക സോനോമാർഗ് ഗുൽമാർഗ് എന്നിവ ശ്രീനഗറിൽ നിന്ന് ദൂരത്താണ് ഭക്ഷണം നോൺ വെജ് ആണെങ്കിൽ ഒന്നുകൊണ്ടും പേടിക്കണ്ട നല്ല ബെസ്റ്റ് മട്ടൺ ഐറ്റംസ് ന്യായമായ വിലയിൽ എവിടെയും കിട്ടും റോഗൻ ജോഷ് തൈരിൽ മട്ടൻ ഉരുട്ടി തയ്യാറാക്കുന്ന ഗസ്തബ മട്ടൺ റിപ്സ് ഫ്രൈ തുടങ്ങിയവ ടേസ്റ്റിയാണ് മുപ്പത്താറ് വിഭവങ്ങൾ ചേർന്ന പ്രസിദ്ധമായ കാശ്മീരി വസ്വാൻ ഒരു ഇടിവെട്ട് ഐറ്റമാണ് റെസിഡൻസി റോഡിൻ്റെ അടുത്ത് ഒരുപാട് നല്ല ഉണ്ട് മുഗൾ ദർബാർ അഹദൂസ് മമ്മി പ്ലീസ് എന്നിവ താമരയുടെ തണ്ടും മറ്റും ഉപയോഗിച്ച് കിട്ടുന്ന ഐറ്റംസാണ് തനത് വെജിറ്റേറിയൻ ഭക്ഷണത്തിൽ അധികവും ചെറിയ നിരക്കിൽ രുചിയുള്ള ഭക്ഷണം തരുന്ന ധാരാളം ദാബകൾ ശ്രീനഗർ എമ്പാടുമുണ്ട് കേരള ഫുഡ് എവിടെയും കണ്ടിട്ടില്ല മൊബൈൽ നെറ്റ്വർക്ക് ആണെങ്കിൽ എയർസെൽ ഡോകോമോ ഒഴിച്ച് എല്ലാ പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ ഇവിടെ വർക്ക് ചെയ്യും പറ്റുമെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ പോസ്റ്റ് പെയ്ഡ് എടുക്കുക നാട്ടിൽ വെച്ച് തന്നെ റൂമൊക്കെ ബുക്ക് ചെയ്യുന്നെങ്കിൽ ഈ നമ്പർ തന്നെ ഉപയോഗിച്ച് ചെയ്യുക ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക് എല്ലായിടത്തും എ ടി എം ഓപ്പറേറ്റ് ചെയ്യുന്നു എങ്കിലും പൈസ കയ്യിൽ കരുതുന്നതാണ് നല്ലത് ഷോപ്പിംഗ് പശ്മിന കമ്പിളി തുടങ്ങിയ തുണി ഐറ്റംസ് ആണ് കൂടുതൽ ഒറിജിനൽ പശ്മിന പതിനായിരക്കണക്കിന് രൂപയാണ് വില നമ്മുടെ നാട്ടിൽ ഇതിന് വലിയ ഉപയോഗമൊന്നുമില്ല പഹൽഗാമിലേക്ക് പോകുന്ന വഴി പാമ്പോറി എന്ന സ്ഥലം കുങ്കുമപ്പൂവിന് പ്രസിദ്ധമാണ് ഈ വഴിയിൽ വില്ലോ മരങ്ങൾ ധാരാളം ഉള്ളതിനാൽ ക്രിക്കറ്റ് ബാറ്റ് കുറഞ്ഞ വിലയിൽ കിട്ടും വാൾനട്ട് വളരെ വില കുറവാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ആപ്പിൾ കുറഞ്ഞ വിലയിൽ കിട്ടും സുരക്ഷാ പ്രശ്നങ്ങൾ ആണെങ്കിൽ ഒരുപക്ഷേ പലരും കാശ്മീർ പോകാത്തതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ഇതായിരിക്കും മണാലി പോലെ അല്ല കാശ്മീർ സൈന്യവും ഭീകരരും തമ്മിൽ ചിലയിടങ്ങളിൽ നിരന്തരം ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ടെങ്കിലും അത് ടൂറിസ്റ്റുകളെ ബാധിക്കാറില്ല എങ്കിലും കർശനമായ സൈനിക പരിശോധനകൾ മിക്ക റൂട്ടുകളിലും നമ്മൾ നേരിടേണ്ടി വരും അത് എല്ലാവരുടെയും സുരക്ഷയ്ക്ക് വേണ്ടി ആണ് എന്ന് ഓർക്കുക ഹർത്താൽ സാധാരണ സംഭവമാണ് കടകളും ഓഫീസ് സ്കൂളും ഒക്കെ മുടങ്ങും ടൂറിസ്റ്റ് ബസ് ഷെയർ ടാക്സി സർവീസ് അതിരാവിലെ പുറപ്പെടും വേറെ പ്രശ്നം ഒന്നുമില്ല അനാവശ്യ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ ഒഴിവാക്കുക ഇതൊക്കെ മനസ്സിൽ കരുതിപ്പോയാൽ ഇന്ത്യയിൽ നിങ്ങൾ നടത്തിയ ഏറ്റവും സുന്ദരമായ യാത്രയാകും ഇത്